രാജ്യം ആര് ഭരിക്കും? ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് ഫലപ്രവചനം മെയ് 23 പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 24 മാത്രമേ, മെയ് 24 മാത്രമേ രാജ്യം ആര് ഭരിക്കും, ആരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുക? 23 ഒരു കാരണവശാലും രാജ്യം ഫലം അറിയില്ല. നേരത്തെ EVM ഒക്കെ വരുമ്പോൾ, ചരിത്രത്തിൽ EVM വന്നതിനു ശേഷം ഒരു ഉച്ചയോടുകൂടിയാണ് റിസൾട്ടുകൾ എപ്പോഴും വന്നത്. വൈകിട്ടോടുകൂടി രാജ്യം ആര് ഭരിക്കുമെന്നും ആരാകും പ്രധാനമന്ത്രി എന്നും അറിയാൻ സാധിക്കും. പക്ഷേ ഇക്കുറി സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരണം രാജ്യത്തെ പ്രധാനമന്ത്രി ആര് എന്ന് 23 വോട്ടെണ്ണൽ ദിവസം ജനങ്ങൾ അറിയില്ല. രാജ്യം ആര് ഭരിക്കും എന്നുള്ളത് 23 വോട്ടെണ്ണി കഴിയുന്നത് വരെ ആരും അറിയില്ല എന്നുള്ള സൂചനകളാണ് വരുന്നത്. എന്തുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്? സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചു എന്നുള്ളതാണ്. അത് വിബാറ്റ് സ്ലിപ്പുമായി ബന്ധപ്പെട്ട്, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്? അപ്പോൾ ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ 5 പോളിംഗ് ബൂത്തുകൾ, ഒരു നിയമസഭാ മണ്ഡലത്തിലെ 5 പോളിംഗ് ബൂത്തുകളിലെ വിബാറ്റ് സ്ലിപ്പുകൾ തിട്ടപ്പെടുത്തുക എന്നുള്ള ഏറ്റവും പരമമായ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസപൂർണമായ ഒരു പ്രോസസ്സിൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അല്ലെങ്കിൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് 2019 കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ആരായിരിക്കും? നരേന്ദ്രമോദിയാകുമോ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിക്കുക, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക? എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നത് BJP എത്ര സീറ്റുകൾ പിടിച്ചെടുക്കും. 2014 പോലെ കേവല ഭൂരിപക്ഷം BJP ഒറ്റയ്ക്ക് നേടുമോ? NDA നേടുമോ? കോൺഗ്രസ് എത്ര നേടും? വെറും 2 എന്നുള്ള ഏറ്റവും പരിതാപകരമായ 2014 അവസ്ഥയിൽ നിന്ന് 2019 എത്തുമ്പോൾ ഏതു തരത്തിലാണ് അവർ മാറുക? അതോടൊപ്പം തന്നെ BJP ഇതര കക്ഷികളുടെ മഹാസഖ്യം ഏതു തരത്തിൽ വിപ്ലവം ഉണ്ടാക്കും? എന്തായാലും 23 മെയ് 23 വോട്ട് എണ്ണൽ ദിവസമാണെങ്കിലും രാജ്യം പതിവിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മെരിറ്റുകൾ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി ആ ചർച്ചകളിലേക്കും അതിൻ്റെ ഏറ്റവും വിശാല അർത്ഥത്തിലേക്ക്, മന്ത്രിസഭാ രൂപീകരണവും ആ മന്ത്രിസഭയുടെ തലവനെ നിശ്ചയിക്കുന്ന തരത്തിലേക്കും ഒക്കെ പോകുന്ന രീതി മാറി. ഇക്കുറി 2019 23 അറിയത്തില്ല. 12-14 മണിക്കൂർ റിസൾട്ട് വൈകുന്നൊരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വിബാറ്റുമായി സ്ലിപ്പുകളുമായി ബന്ധപ്പെട്ട്, ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5 പോളിംഗ് ബൂത്തുകളുടെ വിബാറ്റ് സ്ലിപ്പുകളുടെ പരിശോധന, അതിൻ്റെ അനാലിസിസ്, അതിൻ്റെ ആ രീതികളിലേക്ക് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുമ്പോൾ 12-14 മണിക്കൂർ വൈകുന്നൊരവസ്ഥയിലേക്ക് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇക്കുറി 2019 വ്യത്യസ്തമാക്കും.